ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐ ക്യാൻ ടെക്കീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിന്ന് പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുകയുള്ളൂ. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്താണ് ഉള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ബിടെക് ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാന്റ് ഓപ്പറേഷനിലോ മെയിൻ്റനൻസിലോ, ഫുഡ് ബേസ്ഡ് മാനുഫാക്ചറിങ്ങിലോ അല്ലെങ്കിൽ പാക്ഡ് വാട്ടർ മാനുഫാക്ചറിങ്ങിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ പ്രിഫറൻസ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ബിടെക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഡിപ്ലോമ ഹോൾഡേഴ്സിനാണെങ്കിൽ, അവർക്ക് എക്സ്പീരിയൻസ് കൂടുതലാണെങ്കിൽ അവരെയും കൂടെ പരിഗണിക്കാവുന്നതാണ്. അവർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, 40 വയസ്സിന് താഴെ, അതായത് 1/1/2020 40 വയസ്സ് തികയാൻ പാടില്ല. അടുത്ത ജനറൽ ഫോർമാൻ ആണ്. ഡിപ്ലോമ ITI ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഡിപ്ലോമ ഉള്ളവർക്കാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ITI ഉള്ളവർക്കാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 45 വയസ്സിനും താഴെ ആയിരിക്കും. സ്റ്റോർ കം സെയിൽ ഇൻ ചാർജ്, ഡിഗ്രി ഉള്ളവർക്ക്, സയൻസിലോ അല്ലെങ്കിൽ കോമേഴ്സിലോ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്, 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. മാനേജിങ് സ്റ്റോഴ്സിലോ അല്ലെങ്കിൽ സെയിൽസിലോ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്കും കൂടുതൽ പ്രിഫറൻസ് നൽകുന്നതാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ സെയിൽസ് ഫീൽഡിലോ അല്ലെങ്കിൽ മാനേജിങ് സ്റ്റോഴ്സ് ഫീൽഡിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ക്വാളിഫിക്കേഷൻ കുറവാണെങ്കിൽ കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്, അതും പരിഗണിക്കുന്നതാണ്. അപ്പം ഡിഗ്രി ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ബിലോ 45 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ്. അടുത്ത ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്ററിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ITI പാസ്സായവർക്ക്, മെക്കാനിക്കലോ അല്ലെങ്കിൽ ഫിറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ട്രേഡിൽ ITI പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ BHSC കെമിക്കലിലോ ഇലക്ട്രിക്കലിലോ BHSC പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1 വർഷത്തെ എക്സ്പീരിയൻസിനേക്കാളും കൂടുതലുള്ളവർക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ, അതായത് ITIയിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ റിലാക്സേഷൻ നൽകുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, 35 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഫോർക്ക് ലിഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റാക്കർ ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. BHSC പാസോ അല്ലെങ്കിൽ പ്ലസ് ടു പാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്, ലൈറ്റും മീഡിയം ടൈപ്പ് വെഹിക്കിളും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ഫോർക്ക് ലിഫ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക് ക്വാളിഫിക്കേഷൻ റിലാക്സ് ചെയ്യുന്നതാണ്, അതായത് ലൈസൻസ് ഉള്ളവർക്ക് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേഷൻസിലെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്ലസ് ടു ഇല്ലെങ്കിലും 10ാം ക്ലാസ് യോഗ്യത ഉള്ളെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, 35 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 35 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഡിപ്ലോമ പാസ്സായവർക്ക്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫോൾട്സ് ഒക്കെ കണ്ടുപിടിക്കാൻ റെക്ടിഫിക്കേഷൻ ഉള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, 40 വയസ്സ്, 1/1/2020 40 വയസ്സ് തികയാത്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് വർക്കേഴ്സ് തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 9ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്കലി ഹെൽത്ത് ആയിരിക്കണം. എല്ലാ ജനറൽ വർക്ക്സും, ഹാൻഡ്ലിംഗ്, സ്റ്റാക്കിംഗ്, അസിസ്റ്റൻറ്റിങ് എല്ലാ ഓപ്പറേഷൻസും ചെയ്യാൻ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, 32 വയസ്സിന് താഴെ, 1/1/2020 32 വയസ്സ് തികയാത്തവർക്ക്
അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, മാനേജിംഗ് ഡയറക്ടർ ഈ കാണുന്ന അഡ്രസ്സിൽ നമ്മുടെ ഹാർഡ് കോപ്പി അപ്ലിക്കേഷൻസ്, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഇപ്പം അടുത്തടുത്ത ഒരു ഫോട്ടോ എന്നിവ സഹിതം ഈ കാണുന്ന അഡ്രസ്സിൽ തപാൽ വഴി അയക്കേണ്ടതാണ്, പോസ്റ്റ് ഓഫീസായിട്ട് അയക്കേണ്ടതാണ്. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ആയിട്ട് അയക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിൽ സ്കാൻഡ് കോപ്പീസ് അയക്കാവുന്നതാണ്. അപ്പം എങ്ങനെയാണ് സ്കാൻഡ് കോപ്പീസ് എടുക്കാമെന്ന്, കഫേയിൽ പോയി എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ തന്നെ ക്യാം സ്കാനർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, ആ ആപ്പ് യൂസ് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. സ്കാൻഡ് കോപ്പീസ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിൽ അയക്കേണ്ടതാണ്, iidctvm@gmail.com. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.